ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അനവധി വാർത്തകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത എന്ന് ഞങ്ങൾ കരുതുന്നത് ഈ വാർത്ത തന്നെയാണ്. കാരണം 2008 നവംബർ 26 അതിന്റെ 13-ാം വാർഷികം. ഈ ദിനം ഒരു ഭാരതീയനും മറക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം ഈ 2008 നവംബർ 26-നാണ് കടൽ കടന്നു വന്ന ജിഹാദികൾ, ഭീകരർ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി താജ് പാലസ് ഹോട്ടൽ അല്ലെങ്കിൽ താജ് ഹോട്ടലിലും ഒപ്പം തന്നെ CST റെയിൽവേ സ്റ്റേഷനിലും അഴിഞ്ഞാടി കൊലപ്പെടുത്തിയത് വിദേശികളും സ്വദേശികളുമായ 166 പേരെയാണ്. 300 പേരെ ഗുരുതരമായി പരിക്കുകളോട് ഇന്നും അവർ ജീവിക്കുന്നു. ഇവിടെ ഈ ദിനം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതിന് തന്നെ ശക്തമായ ഒരു തിരിച്ചടി നമ്മൾ പലപ്പോഴേ നൽകിയിട്ടുമുണ്ട്. ഒരുപക്ഷെ BJP അധികാരത്തിലേറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഈ ഒരു ആക്രമണം തന്നെ. കാരണം ഇന്ത്യൻ ജനതയുടെ മനത്തിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്നൊരു ബോധമുണ്ടാക്കാൻ ഭീകരർക്ക് ഈ ആക്രമണത്തിലൂടെ കഴിഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അനവധി വട്ടം ആക്രമണങ്ങൾ നടന്നപ്പോഴെല്ലാം എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ മുംബൈയിലെ ഭീകരാക്രമണം തന്നെയായിരുന്നു. കാരണം ഇന്നും നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ജനതയ്ക്ക് മറക്കാൻ കഴിയില്ല. ഈ ദിവസം നമ്മൾ ഓർക്കേണ്ട ചില പേരുകൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാർത്ത അവസാനിപ്പിക്കാം. അതോ ലോകത്തിൻ്റെ പേടി സ്വപ്നമായ വിജയ് സൽക്കർ, ഭീകരവിരുദ്ധ സേനാ തലവൻ ഹേമന്ത് കർക്കറെ, പോലീസ് കമ്മീഷണർ അശോക് കാന്തേ, അതുപോലെ തന്നെ നമ്മുടെ മലയാളിയും പ്രിയപ്പെട്ട സൈനികരുമായ NSG മേജറായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ഒരുപക്ഷെ നമ്മുടെ മലയാളികൾ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എത്രത്തോളം ഓർക്കുന്നുണ്ട് എന്നറിയില്ല. സന്ദീപ് ഉണ്ണികൃഷ്ണനെ കുറിച്ച് നന്നായി അറിയണമെങ്കിൽ കർണാടകത്തിൽ തന്നെ പോകണം. അദ്ദേഹത്തിൻ്റെ പ്രതിമകളും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവും എല്ലാം തന്നെ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ഒരുപക്ഷെ കർണാടകത്തിന് ഹീറോ എന്ന് തന്നെ നമുക്ക് സന്ദീപ് ഉണ്ണികൃഷ്ണനെ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ ഹവിൽദാറായിരുന്ന ഗജേന്ദ്ര സിംഗ് മരണം കീഴടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ജിഹാദികളുടെ നേതാവായ കസബിനെ കീഴടക്കിയ തുക്കാറാം ഒബ്ലെ, ഇവരെല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ ഒരു ഭീകര ആക്രമണത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് അവരുടെ ജീവൻ ബലിതന്നവരാണ്, വീര ബലിദാനികളാണ്. ഈ ദിവസം നമുക്ക് അവരെ കൂടി ഓർക്കണം. ഒപ്പം തന്നെ ഈ കടൽ കടന്നെത്തിയ ഈ ഭീകരരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടി ഇവരെ കീഴ്പ്പെടുത്തിയ ഈ ധീരസേനാനികൾക്ക് അല്ലെങ്കിൽ ഈ സേനാ അംഗങ്ങൾക്ക് നമുക്ക് ഈ ദിവസം എല്ലാവിധ ആദരാഞ്ജലികളും പ്രണാമവും അർപ്പിക്കാം. ഒപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിൽ കരുതാം, ഇനി ഇതുപോലുള്ള ഒരു അറ്റാക്ക് ഇവിടെ നടക്കില്ല. കാരണം ഒരു ശക്തമായ, ഒരു സ്ട്രോങ് ആയ പ്രൈം മിനിസ്റ്റർ നമുക്കുണ്ട്, ഒരു സർക്കാർ നമുക്കുണ്ട്. ഒന്നടിച്ചാൽ തിരിച്ച് പത്തടിക്കുന്നവർ. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും BJPയുടെ നേതാക്കൾ സ്വകാര്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, BJPയുടെ മുതിർന്ന നേതാക്കൾ. കാരണം ഈ മുംബൈ സ്ഫോടനം ആസൂത്രണം ചെയ്ത ലക്ഷറെ തൊയ്ബയാണ് എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഫണ്ടിറക്കി കളിച്ചത് ദാവൂദായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ദാവൂദാണ്. ഒരുപക്ഷെ നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ദാവൂദ് തന്നെയാണ്. രണ്ടു വട്ടം നമ്മുടെ ഈ ഇന്റലിജൻസിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ദാവൂദിനെ ഒരുപക്ഷെ തീർക്കുന്ന ഒരു ദിനം കൂടി വന്നേക്കാം. ഒരുപക്ഷെ നമ്മൾ അടുത്ത ഈ ചരമ വാർഷികം, ഈ ദുഃഖാചരണം നടത്തുന്ന ഈ വേളയിൽ ഒരുപക്ഷെ നമുക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്ത ദാവൂദിൻ്റെ മരണമായിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.